എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഒക്ടോബർ പതിനാറാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് അടക്കം മുൻപ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ് പ്രളയ സമയത്ത് പോലും ഉണ്ടാവാത്തത്ര വെള്ളക്കെട്ടാണ് തിരുവനന്തപുരം ജില്ലയിലെ പല സ്ഥലങ്ങളിലും ഉള്ളത് മഴയെ തുടർന്നുണ്ടായ അടിയന്തര സാഹചര്യം വിലയിരുത്തുന്നതിന് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ അവലോകന യോഗം ചേർന്നു നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് തിരുവനന്തപുരം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പതിനാറാം തീയതി തിരുവനന്തപുരം ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കന്യാകുമാരിയിൽ മഴ ശക്തമായ സാഹചര്യത്തിൽ താമസിക്കുന്നവരോട് ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ശനിയാഴ്ച വൈകുന്നേരം തുടങ്ങിയ മഴ ഞായറാഴ്ചയും തുടരുന്ന സാഹചര്യത്തിൽ ഡാമുകളിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് നെയ്യാർ ഡാമിന്റെ നാല് ഷട്ടറുകൾ നിലവിൽ എഴുപത് സെന്റിമീറ്റർ വീതം ആകെ ഇരുന്നൂറ്റി സെന്റിമീറ്റർ ഉയർത്തിയിട്ടുണ്ട് തീവ്ര മഴയെ തുടർന്നുണ്ടായ വെള്ളക്കെട്ടിൽ കഴക്കൂട്ടം സബ്സ്റ്റേഷന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടു കഴക്കൂട്ടം നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷന് സമീപമുള്ള തെറ്റിയാർ തോട്ടിൽ നിന്നും വെള്ളം സ്റ്റേഷനിലേക്ക് കയറിയിരിക്കുകയാണ് സുരക്ഷ മുൻകരുതലിന്റെ ഭാഗമായി പതിനൊന്ന് കെ വി ഫീഡറുകൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട് ഇത് കാരണം കൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും വൈദ്യുതി തടസ്സം നേരിട്ടിട്ടുണ്ട് കഴക്കൂട്ടം കുളത്തൂർ ശ്രീകാര്യം സെക്ഷനുകളുടെ കീഴിൽ ചില പ്രദേശങ്ങളിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടിരിക്കുകയാണ് മറ്റു മാർഗങ്ങളിലൂടെ വൈദ്യുതി പ്രദേശത്ത് എത്തിക്കാനുള്ള ശ്രമം കെ എസ് സി ബി തുടരുന്നുണ്ട് എന്നും കെ എസ് ബി അറിയിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ ഇരുപത്തിയൊന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് എണ്ണൂറ്റി എഴുപത്തിയഞ്ച് പേരെ നിലവിൽ വിവിധ ക്യാമ്പുകളിലേക്കായി മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ ആറ് വീടുകൾ പൂർണ്ണമായും പതിനൊന്ന് വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട് തിരുവനന്തപുരത്തിന് പുറമെ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലും ഇന്ന് ഓറഞ്ച് അലർട്ടാണ് കാത്തിരിച്ചിപ്പിനൊടുവിൽ വിഴിഞ്ഞം തുറമുഖത്തേക്ക് കപ്പലെടുത്തു രണ്ടു വലിയ ക്രെയിനുകളുമായാണ് കപ്പൽ തുറമുഖത്തെത്തിയത് വിഴിഞ്ഞം തുറമുഖത്തോടെ കേരളത്തെ സംബന്ധിച്ച് അസാധ്യം എന്ന വാക്കില്ല എന്ന് തെളിഞ്ഞതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ കപ്പലിന്റെ ഫ്ലാഗ് ഓഫ് നൽകി സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതുപോലുള്ള എട്ട് കപ്പലുകൾ കൂടി ഇനി ദിവസങ്ങൾക്കുള്ളിൽ ഇങ്ങോട്ട് വരികയാണ് എന്നും അഞ്ചോ ആറോ മാസം കൊണ്ട് പദ്ധതി പൂർണമായും കമ്മീഷൻ ചെയ്യാനാകുമെന്നും അദാനി പോർട്ട് അധികൃതർ പറഞ്ഞു സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതിന്റെ നിമിഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അതാണ് ഈ വലിയ കപ്പൽ എത്തിയതിന്റെ അർത്ഥം ഏത് പ്രതിസന്ധിയും എത്ര വലുതായാലും അതിജീവിക്കും എന്ന് നമ്മുടെ ഒരു ഒരുമയിലൂടെയും ഐക്യത്തിലൂടെയും തെളിയിച്ചിട്ടുള്ളതാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമായിട്ടുള്ള ഒരു പങ്കുവഹിച്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്നും പറഞ്ഞില്ല വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന വേദിയിൽ തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കാൻ കാട്ടിയ മാന്യത പിണറായി വിജയന് ഇല്ലാതെ പോയെന്ന് കെ സുധാകരൻ കുറ്റപ്പെടുത്തി പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ തുറമുഖ നിർമ്മാണത്തിന് തങ്ങളുടേതായ സംഭാവനകൾ നൽകിയ മുൻ മുഖ്യമന്ത്രിമാരായ കെ കരുണാകരൻ ഇ കെ നായനാർ വി എസ് അച്യുതാനന്ദൻ എന്നിവരെയും തുറമുഖ മന്ത്രി അനുസ്മരിച്ചു ഇനി റേഷൻ്റെ അറിയിപ്പാണ് പറയുന്നത് അതിഥി തൊഴിലാളികൾക്ക് കേരളത്തിൽ റേഷൻ നൽകുന്ന പദ്ധതിക്ക് തുടക്കമായതായി ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു കേരളത്തിലെ റേഷൻ കടകളിൽ നിന്നും റേഷൻ വിഹിതം വാങ്ങാൻ കഴിയുന്ന റേഷൻ വാങ്ങാൻ കഴിയുമെന്ന അറിവ് ലഭ്യമാക്കുന്നതിനായി വിവിധ ഭാഷകളിൽ തയ്യാറാക്കിയ റേഷൻ റൈറ്റ് കാർഡിൻ്റെ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു രണ്ടായിരത്തി പതിമൂന്നിലെ ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം അനുസരിച്ച് ദരിദ്ര വിഭാഗത്തിൽ ഉൾപ്പെടുന്ന എൻ റേഷൻ കാർഡ് ഉടമകൾക്കോ അംഗങ്ങൾക്കോ രാജ്യത്തെ ഏത് സംസ്ഥാനത്ത് നിന്നും അവരുടെ റേഷൻ വിഹിതം കൈപ്പറ്റാം എന്ന കാര്യത്തിൽ അതിഥി തൊഴിലാളികൾക്ക് വേണ്ടത്ര പരിജ്ഞാനമില്ല ഇതിനെ തുടർന്നാണ് വിവിധ ഭാഷകളിൽ തയ്യാറാക്കിയ റേഷൻ റെഡിറ്റ് കാർഡ് പദ്ധതി സംസ്ഥാന സർക്കാർ തുടങ്ങിവച്ചിട്ടുള്ളത് എന്നും മന്ത്രി പറഞ്ഞു ദരിദ്ര വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്ക് റേഷൻ കാർഡിൽ ഓരോ വ്യക്തിക്കും അഞ്ച് കിലോ ഭക്ഷ്യധാന്യമാണ് സൗജന്യമായി ലഭിക്കുന്നത് കുടുംബത്തിലെ ഒരംഗം കേരളത്തിൽ നിന്നും വിഹിതം കൈപ്പറ്റിയാൽ അയാളുടെ കുടുംബത്തിലെ മറ്റംഗങ്ങളുടെ വിഹിതം കുറവുണ്ടാകുകയില്ല എന്നും മന്ത്രി അറിയിച്ചു നിങ്ങൾക്കൊക്കെ അതിഥി തൊഴിലാളികളെ അറിയാമെങ്കിൽ ഈ കാര്യം അവരെ പറഞ്ഞൊന്ന് മനസ്സിലാക്കുക അവരുടെ റേഷൻ ഇവിടെ നിന്ന് വാങ്ങാമെന്ന് അതുപോലെ ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം നാളെ മുതൽ സജീവമാകും എല്ലാ വിഹിതങ്ങളും റേഷൻ കടയിലേക്ക് എത്തിയിട്ടുണ്ട് സപ്ലൈകോ സാധനങ്ങൾ ഉള്ളത് പോയി വാങ്ങേണ്ടി വരും എന്തെല്ലാം ഉണ്ട് എന്ന് നമുക്കിപ്പോൾ കൃത്യമായിട്ട് പറയാൻ കഴിയില്ല പല സാധനങ്ങളും അതായത് പകുതിയോളം പതിമൂന്നിനും സബ്സിഡി സാധനങ്ങൾ പകുതിയിലധികം സാധനങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് അതുപോലെ ബി പി എൽ റേഷൻ കാർഡിന് അപേക്ഷിക്കാനുള്ള സമയം പത്താം തീയതി മുതൽ ഇരുപതാം തീയതി വരെയാണ് ഇനി അഞ്ച് ദിവസമാണ് ബാക്കിയുള്ളത് അതും ഓർമ്മിപ്പിക്കുന്നു റേഷൻ വ്യാപാരികൾ നാളെ നടത്താൻ നിശ്ചയിച്ചിരുന്ന കടയടപ്പ് സമരം പിൻവലിച്ചു അതേസമയം മുൻനിശ്ചയിച്ച പ്രകാരം മാർച്ചും സെക്രട്ടേറിയറ്റ് ധർണയും നടക്കും മറ്റൊരു അറിയിപ്പ് എൽ പി ജി സിലിണ്ടർ ട്രക്ക് ഡ്രൈവർമാർ നവംബർ അഞ്ചു മുതൽ പണിമുടക്ക് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്തെ പാചക വിതരണം പ്രതിസന്ധിയിലാകും വേതന വർധനവ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത് വേതന വർധനവിനുള്ള അപേക്ഷ നൽകി പതിനൊന്ന് മാസം കഴിഞ്ഞിട്ടും അനുകൂലമായ നടപടികൾ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ സമരം നീണ്ടുപോവുകയാണ് എങ്കിൽ അടുത്ത മാസം ഗ്യാസ് സിലിണ്ടർ വീടുകളിൽ എത്താനുള്ള പ്രയാസം ഉണ്ടാകും ഗ്യാസ് സിലിണ്ടർ ക്ഷാമം നേരിടും അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ പങ്കുവെക്കുന്നത് തദ്ദേശ മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് ഇതോടൊപ്പം എല്ലാ വർഷവും ടാക്സ് കൂടാൻ വേണ്ടി പോവുകയാണ് കൂടാതെ നിങ്ങളുടെ വീട് പഞ്ചായത്തിൽ നിന്നും മുനിസിപ്പാലിറ്റിയിൽ നിന്നും വന്ന് അടക്കാൻ വേണ്ടി പോവുകയാണ് ഇത് ഉൾപ്പെടെയുള്ള അറിയിപ്പുകളാണ് പറയുന്നത് ആദ്യത്തെ അറിയിപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം രാജേഷിന്റെ ഭാഗത്തു നിന്നുള്ളതാണ് ഹരിതകർമ്മസേനയുടെ യൂസർ ഫീസുമായി ബന്ധപ്പെട്ടുള്ളതാണ് ആദ്യ അറിയിപ്പ് യൂസർ ഫീ പിരിവ് ഒരു മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി എം രാജേഷ് അറിയിച്ചു വസ്തു നികുതിയോടൊപ്പം യൂസർ ഫീ കുടിശിക പിരിക്കും ഹരിത കേന്ദ്ര സേനാ അംഗങ്ങൾ വീടുകൾ സന്ദർശിക്കുന്ന സമയത്ത് യൂസർ ഫീ നൽകിയിട്ടില്ല എങ്കിൽ പഞ്ചായത്തുകളിൽ വീട് നികുതി അടക്കുമ്പോൾ അത് കുടിശ്ശികയായി പിരിക്കാനാണ് തീരുമാനം യൂസർ ഫീ നൽകാത്തവർക്ക് സർക്കാരിന്റെ പഞ്ചായത്തിൽ നിന്നുള്ള ഒരു സേവനവും ഇനി ലഭിക്കില്ല ഈ തീരുമാനം വഴി പിരിവ് നിർബന്ധമാക്കുകയും ഒരു മാസത്തിനുള്ളിൽ നൂറ് ശതമാനം പിരിക്കാനാണ് തീരുമാനം ഹരിതമിത്രം ആപ്ലിക്കേഷൻ സമ്പൂർണമാക്കി യൂസർ ഫീ പിരിവ് കൃത്യമായും മോണിറ്റർ ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട് യൂസർ ഫീ അടക്കാത്തവർക്ക് ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള ഏത് സേവനവും പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിരസിക്കാൻ അധികാരം നൽകിയിട്ടുണ്ട് യൂസർ ഫീയിൽ വീഴ്ച വരുത്തിയാൽ പ്രതിമാസം അൻപത് ശതമാനം പിഴയോടുകൂടി പൊതു നികുതി കുടിശ്ശികയായി ഇത് കണക്കാക്കും എന്നാൽ ന്യൂസർ ഫീ നൽകാതെ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അത് നൽകുകയാണ് എങ്കിൽ ഈ പിഴ നൽകേണ്ടി വരില്ല ഇതിനു പുറമെ പൊതുയിടങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശനമായി പിഴയിടാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് പൊതു ഇടങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തി വീഡിയോ ഫോട്ടോ സഹിതം പഞ്ചായത്തുകളിൽ അറിയിക്കുന്നവർക്ക് പിഴയുടെ ഇരുപത്തി അഞ്ച് ശതമാനോ അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോ അരിദൂഷികമായും നൽകി വരുന്നുണ്ട് അടുത്ത അറിയിപ്പ് നേരത്തെ നിർമ്മിച്ച കെട്ടിടങ്ങളിൽ കൂട്ടിച്ചേർക്കലുകൾ വരുത്തിയതും രൂപമാറ്റം വരുത്തിയതും പിഴയില്ലാതെ ഫോറം ഒൻപത് ബിയിൽ അതാത് മുനിസിപ്പാലിറ്റികളെയും പഞ്ചായത്തുകളെയും അറിയിക്കാൻ വേണ്ടി തദ്ദേശ വകുപ്പ് നിർദ്ദേശിച്ചിരുന്നു ഇങ്ങനെ ചെയ്യാത്തവർക്ക് ഇതിൻ്റെ വസ്തുനികുതി പിഴയോടുകൂടി അടയ്ക്കേണ്ടി വരും ഇതിനുള്ള പരിശോധന പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിൽ നിന്നും ആരംഭിക്കുകയാണ് ഇതിനകം പല തദ്ദേശ സ്ഥാപനങ്ങളും അത് ആരംഭിച്ചിട്ടും ഉണ്ട് നേരത്തെ അറിയിക്കാത്ത കൂട്ടിച്ചേർക്കലുകൾക്ക് ആയിരം രൂപ പിഴയോട് പിഴയോടുകൂടിയിട്ടായിരിക്കും നികുതി അടയ്ക്കേണ്ടി വരിക മറ്റൊരറിയിപ്പ് തദ്ദേശ സ്ഥാപനങ്ങൾ ഈടാക്കുന്ന വാർഷിക കെട്ടിണ നികുതി വർധനവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിലാണ് നിലവിൽ വന്നത് കഴിഞ്ഞ ബജറ്റിലാണ് നികുതികൾ വർദ്ധിപ്പിച്ചത് ഇതുകൂടാതെ എല്ലാ വർഷവും ഇനി നികുതി വർദ്ധിപ്പിക്കും എല്ലാ വർഷവും അഞ്ച് ശതമാനം കൂട്ടാനാണ് തീരുമാനം നേരത്തെ അഞ്ച് വർഷത്തിലൊരിക്കൽ ഇരുപത്തി അഞ്ച് ശതമാനം എന്ന തോതിലായിരുന്നു കെട്ടിട നികുതി വർദ്ധിപ്പിച്ചത് അവസാനം കെട്ടിട നികുതി വർദ്ധിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു അപ്പോൾ ഏപ്രിൽ മാസം മുതൽ വീണ്ടും നികുതി വർദ്ധിക്കും അപ്പോൾ എല്ലാ വർഷവും കൃത്യമായിട്ട് നികുതി അടയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കുടിശ്ശിക വരുത്തരുത് അത് പിന്നീട് ഫൈനും മറ്റ് ബാധ്യതകളും ആകും മാത്രമല്ല വീടുകളിലെ അജൈവ മാലിന്യം ശേഖരിക്കുന്ന ഹരിത കർമ്മക്ക് നൽകേണ്ട യൂസർ ഫീ നൽകിയിട്ടില്ല എങ്കിൽ പഞ്ചായത്തുകളിൽ നിന്നും നികുതി സ്വീകരിക്കില്ല ഇത് ഒരു വർഷം മറിയുകയാണ് എങ്കിൽ അതിൻ്റെ പിഴയും യൂസർ ഫീയുടെ പിഴയും അതുപോലെ തന്നെ വർദ്ധിപ്പിച്ച തുകയും എല്ലാം വലിയൊരു സംഖ്യ നിങ്ങൾ നൽകേണ്ടി വരും എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അപ്പം ഈ മൂന്ന് പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ഈ വീഡിയോയിൽ അറിയിക്കാനുള്ളത് പണം കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അിലേക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം തീരുകയും